വീട്ടിലുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉള്ള വീടിനുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി മഹാന്മാര് പറയുന്നത് ആ സ്ഥലത്തിന്റെ അയൽപക്കത്തെ കുറിച്ചാണ്. അയൽവാസികളായ ആളുകൾ നല്ലവരായിരിക്കുക. ചീത്ത അയൽക്കാരൻ ഏറ്റവും അപകടകാരിയായ ഒരു അയൽക്കാരനാണെങ്കിൽ അള്ളാഹു തമ്പുരാന്റെ ഒരു പരീക്ഷണമാണത്. അയൽവാസിക്കനുസൃതമായി ഭൂമിക്ക് വില വർദ്ധിക്കുമെന്ന് ഗ്രന്ഥങ്ങളിൽ കാണുവാൻ കഴിയും. ചീത്ത അയൽവാസിയാണെങ്കിൽ ആ ഭൂമിയുടെയും വീടുകളുടെയും ബറക്കത്ത് നഷ്ടപ്പെടും എന്ന് കാണുവാൻ കഴിയും. ഇപ്പൊ ഇനി നമ്മുടെ വീടുകളൊക്കെ താമസിക്കുന്ന അയൽവാസികളെ മാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ക്ഷമിക്കുക, സഹിക്കുക, അതിൽ കൂലി ആഗ്രഹിക്കുക, ഉള്ളവരോട് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പെരുമാറുകയും ചെയ്യുക. ആലിമീങ്ങൾ അയൽവാസികളായാൽ, സ്വാലിഹീങ്ങൾ അയൽവാസികളായാൽ, നല്ല രീതിയിൽ പെരുമാറുന്നവർ അയൽവാസികളായാൽ, മനുഷ്യത്വം സൂക്ഷിക്കുന്ന ആളുകൾ നമ്മുടെ അയൽവാസികളായിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിൽ ഒന്നാണത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറടക്കം ചെയ്യുമ്പോൾ പോലും നിങ്ങളുടെ അയൽവാസികളെ ശ്രദ്ധിക്കണേ എന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാതാവിനോടുള്ള കടമ, പിതാവിനോടുള്ള കടമ മരണാനന്തരം ഒരു മനുഷ്യനുള്ളത് ആ ഖബർ എവിടെയാണ് എന്ന് തെരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാറില്ല. വാട്സാപ്പിലോ ഫോണിലോ ഖബർ കുഴിക്കുന്ന ആളോടോ പള്ളിയിലെ കമ്മിറ്റി ഭാരവാഹികളോടോ എനിക്കൊരു ഖബർ വേണം, എന്റെ ഉമ്മാക്കാണ് വാപ്പാക്കാണ് എന്ന് പറയുകയല്ല ഒരു മകൻ ചെയ്യേണ്ടത്. ആ ഖബർ നിങ്ങൾ തെരഞ്ഞെടുക്കണം. നിങ്ങൾ പള്ളിക്കാടിൽ പോകണം. നിങ്ങളുടെ ശ്മശാനത്തിൽ എവിടെയാണോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ മാതാവിനോ പിതാവിനോ മരണപ്പെട്ടയാൾക്കോ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം, അവിടെ നിങ്ങൾ ഖബറടക്കം ചെയ്യണേ. ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായ ആളുകളുടെ അടുക്കൽ നിങ്ങൾ നിങ്ങളുടെ മയ്യിത്തുകളെ മറമാടണേ. എന്താ നബി അങ്ങനെ പറയുന്നത്? ഫഇന്നൽ മൈത യതഅല്ലാ ബിൽ ജാരിസോ, ചീത്ത അയൽവാസിയാണെങ്കിൽ ആ മയ്യിത്ത് അതുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന മയ്യിത്താകും. സ്വഹാബികൾ ചോദിച്ചു നബിയെ അതെന്താ അങ്ങനെ, അവിടുന്ന് പറഞ്ഞു ജീവിച്ചിരിക്കുന്ന ഒരയൽവാസി എത്രമേൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ അതിനേക്കാൾ കൂടുതൽ ഉപദ്രവകാരിയായിരിക്കും മരണപ്പെട്ട ഒരയൽവാസി എന്ന് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ഷഹാദത്ത് ചൊല്ലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഷഹാദത്തല്ലാൻ ആരും മടിക്കേണ്ടതില്ല. അത് റമദാനിലെ ഒരു പതിവാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. മറ്റൊന്നാണ് നമ്മളുടെ വീട് നിൽക്കുന്ന മണ്ണ് എന്നുള്ളത്. വീടുണ്ടാക്കാത്ത ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയുക. ഉണ്ടാക്കിയ ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കുക. ഏറ്റവും നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന മണ്ണായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഹബീബായ മുഹമ്മദുർ റസൂൽ മദീനയിലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ طلع الاشراق البدر علينا. അല്ലാഹുവിന്റെ ഹബീബിനെ അവർ ബൈത്തുകളെ ബൈത്തുകൾ ഓതി പാട്ടുകൾ പാടി വരവേൽക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂളിനെ അവര് വിളിക്കുകയാണ്, നബിയെ അങ്ങ് എന്റെ വീട്ടിൽ താമസിക്കണം. വേണ്ട നബി, അങ്ങ് എന്റെ വീട്ടിൽ താമസിച്ചാൽ മതി. നബി, അങ്ങ് എന്റെ വീട്ടിൽ താമസിച്ചാൽ എത്ര നന്നാകും. ഓരോരുത്തരും വിളിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്ത ഒട്ടകപ്പുറത്ത് കയറി ആ ഒട്ടകപ്പുറത്തിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആ ഒട്ടകത്തെ അങ്ങ് വിട്ടേക്കൂ. ആ ഒട്ടകം എവിടെയാണോ മുട്ടുകുത്തുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുക.
ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാര് പറയുന്നു, മൃഗത്തിന് ഒരു ഭൂമിയോട് സ്നേഹമുണ്ട് എങ്കിൽ, ഒരു പ്ലോട്ട് നോക്കാൻ വേണ്ടി പോയി, വീടെടുക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി പോയി, അവിടെ രണ്ട് ആടുകൾ നിൽക്കുന്നുണ്ട്, അവിടെ രണ്ട് പശുക്കൾ നിൽക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ ഭൂമി നല്ല ഭൂമിയാണ് എന്ന് മഹാന്മാര് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. വീട്ടിൽ ഒരു ജീവി ഉണ്ടാവുക എന്നത് ബറക്കത്തിന്റെ അടയാളമാണ്. വീട്ടിലെ ആടുണ്ടാവുക, വീട്ടിലെ പശുക്കൾ ഉണ്ടാവുക, വീട്ടിലെ കോഴികൾ ഉണ്ടാവുക, അത് ഏറ്റവും വലിയ ബറക്കത്തിന്റെ അടയാളമാണ്. അതിന്റെ കാരണം എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി മുഅ്മിനായ മനുഷ്യനില്ല. അവന്റെ വീട്ടിലുള്ള പശുക്കൾ അത് കഴിക്കുമ്പോ, അവന്റെ വീട്ടിലുള്ള മറ്റു ജീവികൾ അത് കഴിക്കുമ്പോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന് ദാനത്തിന്റെ പ്രതിഫലം, സദഖയുടെ പ്രതിഫലം നൽകുമെന്ന് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനു വേസ്റ്റ് കഴിക്കണം? നീ ഒരു കൃഷി ഉണ്ടാക്കി, ആ കൃഷിയിൽ നിന്ന് ഒരു മൃഗം കഴിച്ചാൽ, ഒരു പക്ഷി അതിൽ നിന്ന് കഴിച്ചാൽ, ഒരു മനുഷ്യൻ അതിൽ നിന്ന് കഴിച്ചാൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് സദഖയുടെ പ്രതിഫലമാണ് നൽകുന്നത് എന്ന് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഒരാടുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആടിനെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നാമം യഥാർത്ഥത്തിൽ അതല്ല. അദ്ദേഹം പൂച്ചയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. എപ്പോഴും ഒരു പൂച്ച കൂടെ ഉണ്ടാകും. ആ പൂച്ച ബഹുമാനപ്പെട്ടവർ പള്ളിയിലേക്ക് വരുമ്പോ ഒരു മരത്തിന്റെ കൊമ്പിൽ ഇങ്ങനെ തൂക്കിയിടുമായിരുന്നു, മരത്തിന്റെ കൊമ്പിൽ വെക്കുമായിരുന്നു. പള്ളിയിൽ നിന്നിറങ്ങി എവിടേക്കെങ്കിലും പോകുമ്പോ ആ പൂച്ചയെ അദ്ദേഹം കൂടെ കൂട്ടുമായിരുന്നു. ഒരിക്കൽ ഹബീബായ നബി ഇദ്ദേഹവും പൂച്ചയും തമ്മിലുള്ള ആ ബന്ധം കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, അന്ത അബൂ ഹുറൈറ, നീ വലിയ പൂച്ചന്റെ വാപ്പയാണല്ലേ. അതിനുശേഷം ബഹുമാനപ്പെട്ടവർ തന്നെ അബൂ ഹുറൈറ എന്ന് വിളിക്കുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. ഇവിടെ ഒരു കാര്യം ഞാൻ മുസ്ലിങ്ങളോട് പറയുകയാണ്, വിശ്വാസികളോട് പറയുകയാണ്. വീട്ടിലൊരു ജീവി ഉണ്ടാകണമെന്ന് പറയുമ്പോൾ വീടിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു ജീവിയാണ് പട്ടി എന്ന് പറയുന്നത്. നായ വളർത്തുക ഒരു മുഅ്മിനിൻ ഒരിക്കലും അത് പാടില്ലാത്തതാണ്. എന്നാൽ ആ പട്ടിയെ വളർത്തൽ ചില ഘട്ടങ്ങളിൽ അനിവാര്യമാവുകയും അനുവദനീയമാവുകയും ചെയ്യും. അതെന്താണ്? ഒന്നുകിൽ കൃഷിക്ക് വേണ്ടി വളർത്തുക. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ട്, കൃഷിക്ക് വേണ്ടി വളർത്തുക. നമുക്കത് പരിചയമില്ലാത്തത്, അങ്ങനെയുള്ള ഫാമുകളും അതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും പരിചയമില്ലാത്തത് കൊണ്ടാണ് വലിയ ഫാമുകളുടെ ഉടമകളൊക്കെ പട്ടികളെ ആ കൃഷിയിടത്തിന്റെ സൂക്ഷിപ്പിന് വേണ്ടിയിട്ട് വളർത്താറ്. ഇനി അതല്ലെങ്കിൽ വേട്ടക്ക് വേണ്ടി വളർത്തുക, വേട്ടയാടാൻ വേണ്ടിയിട്ട്. പഴയ കാലഘട്ടങ്ങളിലൊക്കെ വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്ന ജീവികളായിരുന്നു പട്ടികൾ. ഇന്നും അങ്ങനെയുണ്ട്, ഇന്നും വേട്ടപ്പട്ടികൾ പല ഭാഗങ്ങളിലും പലരും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ മറ്റൊന്നാണ് വീടിന്റെ കാവൽ. പക്ഷേ ആ വീടിന്റെ കാവൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ അനിവാര്യമല്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ വീട്ടുകാവലിനും വീടിന്റെ ശ്രദ്ധക്കും പട്ടിയേക്കാൾ ഏറ്റവും ഉത്തമമായ മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. CCTV ക്യാമറകൾ പോലെ, മറ്റു അലാം സംവിധാനങ്ങൾ പോലെ. അക്കാരണത്താൽ ഈ കാലഘട്ടത്തിൽ കാവലിന് വേണ്ടി, വീടിന്റെ കാവലിന് വേണ്ടി പട്ടികളെ വളർത്തുക എന്നത് അനുപേക്ഷണീയമല്ലാത്ത സംഗതിയാണ്. എന്നാൽ ഇന്ന് കാവലിന് വേണ്ടിയൊന്നും അല്ല പല ആളുകളും പട്ടികളെ വളർത്തുന്നത്. അതൊരു രസമായി, അതൊരു അലങ്കാരമായി. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഞാൻ പറയുന്നത് വിശ്വാസികളോടാണ്, അല്ലാത്തവര് വളർത്തട്ടെ, വളർത്താതിരിക്കട്ടെ. പട്ടി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചാ വിഷയമാവാറുണ്ടല്ലോ. അല്ലാഹു തമ്പുരാൻ ആ പട്ടികളുടെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ നാടിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. സുബഹിക്ക് എഴുന്നേൽപ്പിക്കുന്ന ഭാര്യ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഭാര്യ, നമുക്കൊന്ന് ഹജ്ജിന് പോയാലോ, അതിനു വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന നമ്മുടെ ഭാര്യ, അത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്.
രണ്ടാമത്തേത് വൽ മസ്കനുൽ വാസിഉ, വിശാലമായ വീട്. മൂന്നാമത്തേത് വൽ ജാറു സ്വാലിഹ്, നല്ല അയൽവാസി. നാലാമത്തേത് വൽ മർകബുൽ ഹനീഇ, ഒരാൾക്ക് ആശ്വാസമേകുന്ന ഒരു വാഹനം. ഈ നാലെണ്ണം ഒരാൾക്കുണ്ടായാൽ ആ മനുഷ്യൻ വിജയത്തിന്റെ അടയാളങ്ങൾ കിട്ടിയവനാണ്. നാല് കാര്യങ്ങൾ പരാജയത്തിന്റെ അടയാളമാണ്. അൽ ജാറുസ്സോ, ചീത്ത അയൽവാസിയെ കിട്ടുക, മോശക്കാരിയായ ഭാര്യയെ കിട്ടുക, ഇടുങ്ങിയ താമസ സ്ഥലം കിട്ടുക, മോശമായ വാഹനം കിട്ടുക. സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മളിപ്പോ ഇതിൽ കാര്യമായിട്ട് ആലോചിക്കുക, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വിശാലമായ വീടും, രണ്ട് ആശ്വാസം നൽകുന്ന വാഹനങ്ങളാണ്. അതുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ അടയാളമാണ്. വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു മനുഷ്യന്റെ മനസ്സിന് സന്തോഷം നൽകുന്ന, അവന്റെ വരുമാനത്തിനും അവന്റെ കൂട്ടുകുടുംബത്തിനും അനുയോജ്യമായ രീതിയിലുള്ള ഒരു വീട്. അത് വിശാലമായ ബെഡ്റൂം ഉള്ള വീട് എന്നല്ല, അത് വലിയ അടുക്കളയുള്ള, ആളുകൾ കണ്ടാൽ അതിശയിച്ചു നിൽക്കുന്ന ഒരു വീട് എന്നല്ല. ഒരു മനുഷ്യന് താമസിക്കാൻ ഒരു കുറവ് പറയാത്ത ഒരു വീട്. ചില പണ്ഡിതന്മാര് പറയുന്നത് കാണാൻ കഴിയും, അവൻ കൈകൾ നീട്ടിയാൽ രണ്ട് ചുമരികളിലും മുട്ടുന്നില്ല എങ്കിൽ അത് വിശാലമായ വീടാണ്. അവൻ തല ഉയർത്തിയാൽ അവന്റെ തല മുകളിൽ തട്ടുന്നില്ല എങ്കിൽ അത് വിശാലമായ വീടാണ്. അനുയോജ്യമായ വീട്, ആവശ്യത്തിന് ഉപകരിക്കുന്ന വീട്. ഒരു ബെഡ്റൂം എന്നല്ല. നിങ്ങൾ ചിന്തിക്കൂ, ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയുമല്ലോ, നിങ്ങളുടെ മക്കൾക്ക് 10 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ അടിക്കണം. നിങ്ങൾ അവരോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അവർ നിസ്കരിക്കുന്നില്ലേ, നിങ്ങൾ അവരെ അടിക്കണം. അങ്ങനെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുക മാത്രമല്ല, നിങ്ങൾ നിങ്ങൾ അവരെ കിടപ്പറയിൽ മാറ്റിക്കിടത്തുകയും വേണം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയുകയാണ്, കിടപ്പറകളിൽ മാറ്റിക്കിടത്തണമെങ്കിൽ റൂമുകൾ വ്യത്യസ്തമാകണമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് അല്ലാഹു തആല വിശാലമായ വീട് നൽകി എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തങ്ങളായ റൂമുകളുള്ള വീട് നൽകി എന്നതാണെന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. വലിയ വീടുണ്ടായി, അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ആ വീട് നമുക്ക് ഉപയോഗപ്പെടുത്തുവാനോ ഉപകരിക്കുവാനോ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ അത് അവലക്ഷണം പിടിച്ച വീടാണ്. ചില വീടുകളിലൊക്കെ ഉണ്ടാവും ഒരുപാട് ഹാളുകൾ, ഒരുപാട് റൂമുകൾ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തത് വീടിന്റെ അവലക്ഷണമാകുന്നു. വാഹനം അങ്ങനെ തന്നെയാണ് അല്ലേ? ചില വാഹനം നമ്മളുടെ മനസ്സിന്റെ ഒരു സംതൃപ്തിയാണത്. ചില ആളുകൾക്ക് ഉണ്ടാവും ചെറിയ സ്കൂട്ടി ഉണ്ടാവും, ഒരു പറയും ഈ സ്കൂട്ടി എടുത്തതിന് ശേഷം വലിയ ബർക്കത്താണ്, എല്ലായിടത്തും പോകാൻ കഴിയുന്നുണ്ട്, പള്ളിയിൽ പോകാൻ കഴിയുന്നുണ്ട്, വരാൻ കഴിയുന്നുണ്ട്, അങ്ങാടിയിൽ പോകാൻ കഴിയുന്നുണ്ട്, ബ്ലോക്കിലൊന്നും പെടൂല. ഞാൻ ഇതുവരെയായിട്ട് എവിടെയും പെട്രോൾ കഴിഞ്ഞിട്ട് നിന്നിട്ടില്ല. അതായിരിക്കും ഇരിക്കണേൽ ഒന്നാമതായിട്ട് പറയേണ്ടത്, പെട്രോൾ കഴിഞ്ഞ് നിൽക്കാത്തതാണ് ഏറ്റവും വലിയ ബർക്കത്ത്. ഇനി പെട്രോൾ കഴിഞ്ഞ് നിന്നത് ബർക്കത്ത് കുറവാന്നല്ല, പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും, ആ വാഹനം കയ്യിൽ വന്നതിന് ശേഷം ഒരു ബർക്കത്തും ഉണ്ടായിട്ടില്ല, ഒരു റാഹത്തും ഉണ്ടായിട്ടില്ല അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഇതേ ഒരവസ്ഥ ഭാര്യക്കുണ്ടല്ലോ അല്ലേ? മോശക്കാരിയായ ഭാര്യയാണ് കയ്യിൽ വന്ന് പെട്ടത്, എന്താ ചെയ്യാ? മഹാന്മാരായ ഉലമാ ആ കാര്യം ചർച്ച നടത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്, അശ്ശുഉമു ഫിദ്ദാർ, അവലക്ഷണം അത് വീട്ടിലുണ്ടാകും. വൽ മർഅ, അത് ഭാര്യയിലുണ്ടാകും, അത് വാഹനത്തിലും ഉണ്ടാകും, അവലക്ഷണം ഉണ്ടാകും. അപ്പൊ ലക്ഷണം അവലക്ഷണം ഇങ്ങനെ പറഞ്ഞ് രണ്ട് സംഗതികൾ ഉണ്ടോ? മഹാന്മാര് പറയുന്നു അതുണ്ട്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ വിധിയിലൂടെ തന്നെയാണ്. പക്ഷേ ചില സംഗതികളിൽ അള്ളാഹു തആല ഇങ്ങനെയുള്ള ചില അവലക്ഷണങ്ങളെ നിറക്കാറുണ്ട്. അങ്ങനെ
നമുക്ക് അനുഭവപ്പെട്ടാൽ അള്ളാഹുവിന്റെ വിധി പ്രകാരം അങ്ങനെ ഒരവസ്ഥ നമ്മുടെ വാഹനത്തിലോ നമ്മുടെ വീട്ടിലോ അതുപോലെയുള്ള മറ്റു വല്ലതിലുമോ നമുക്ക് അനുഭവപ്പെട്ടാൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായിട്ട് വേഗം പിരിയുക എന്നതാണ്. വീട് വല്ലാതെ കുടുസായി, ആ വീട്ടിൽ താമസിക്കുമ്പോ രോഗം വർദ്ധിക്കുന്നുണ്ട്, ആ വീട്ടിലൊരു ആശ്വാസമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാം. കഴിയുമെങ്കിൽ ആ വീട്ടിൽ നിന്ന് വേഗം പിരിയണം എന്നാണ് മഹാന്മാർ. ഭാര്യയാണെങ്കിലും അങ്ങനെ തന്നെ. ഇനിയിപ്പോ ഓരോരുത്തർ ആലോചിച്ച് പ്രയാസപ്പെടാനും നിൽക്കണ്ട, നമ്മൾ ഇരിക്കുന്നവരുടെ ഭാര്യ ഒന്നും അങ്ങനെ എല്ലാം ആശ്വസിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. നമ്മൾ ചില ഈ ഡൈവേഴ്സ് കേസുകളൊക്കെ പഠിക്കുമ്പോ നമ്മൾ ചില ആളുകൾ പറയും, എന്തിനാവും തൊലാക്കില്ലേ, എന്തിനാണോ അവര് തമ്മിൽ പിരിഞ്ഞത്, ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, അവർക്കിടയിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷുഉമ്മ് പലപ്പോഴും അവൻ അനുഭവിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാവും അവര് തമ്മിൽ അങ്ങ് വേർപിരിഞ്ഞ്, അവളും നല്ല കല്യാണം കഴിച്ചു, ഇവൻ നല്ല കല്യാണം കഴിച്ചു, രണ്ടാളുകളും ആശ്വാസത്തോടെ ജീവിക്കും. അത് ഈ ഹദീസ് നമുക്ക് ഓർമ്മ വരണം. അങ്ങനെയുള്ളത് കാണുമ്പോൾ വേഗം തൊലാക്ക് ചെല്ലണം എന്നല്ല, അങ്ങനെ ഒരു അവലക്ഷണമായി അനുഭവപ്പെടുമ്പോ ചിലപ്പോൾ അങ്ങനെ വേർപിരിയൽ അതായിരിക്കും അവരുടെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായത്. ഒരു വീടിന്റെ അവലക്ഷണം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുക, വീട് കുടുസാവുക, അയൽവാസി ദുസ്വഭാവിയായ അയൽവാസിയാവുക. അതുപോലെ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ച അവസ്ഥകളൊക്കെ ഉണ്ടാവുക. അക്കാരണത്താൽ നമ്മൾ സംശയിക്കുന്ന ഒരു കാര്യമാണ്, വീടിന് സ്ഥാനം നോക്കണമോ? അതെ, വീടിന് സ്ഥാനം നോക്കണം. ആ വീടിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഭൂമിക്കൊരു ശാസ്ത്രമുണ്ട്. ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭൂമിശാസ്ത്രമല്ല, ഭൂമിക്ക് ഈ ഭൂമിയിൽ ഒരു കെട്ടിടം നിർമ്മിക്കുവാൻ ആ ഭൂമിക്ക് വളരെ കൃത്യമായിരിക്കുന്ന ഒരു ശാസ്ത്ര നിയമമുണ്ട്. അത് വലിയ ഒരറിവാണ്, അത് വിശാലമായ ഒരറിവാണ്. അത് മുസ്ലിം അല്ലാത്തവർക്കും അറിയാം, മുസ്ലിം അല്ലാത്തവർക്കും അറിയാം, മുസ്ലിങ്ങൾക്കും അറിയാം, വിശ്വാസികൾക്കും അറിയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബികൾ പറയുകയാണ്, അന്നഹു കാന യർതാഉ ലിബൗലിഹി മകാന കമാ യർതാദു മൻസില. മൂത്രമൊഴിക്കാൻ വേണ്ടി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലം നോക്കുമായിരുന്നു. അതറിയാലോ, മൂത്രം ഒഴിക്കുകയാണെങ്കിൽ എവിടെ ഒഴിക്കാൻ പറ്റുന്നത്, പറ്റാത്തത് നിയമമുണ്ട്. സ്വഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വീടിന് സ്ഥാനം നോക്കുന്നത് പോലെ റസൂലുള്ളാഹി തങ്ങൾ മൂത്രം ഒഴിക്കാൻ സ്ഥാനം നോക്കുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാനം കൃത്യമല്ല എങ്കിൽ ആ വീട്ടിൽ മാനസികമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും, ആ വീട്ടിൽ ശാരീരികമായ അസ്വസ്ഥതകൾക്ക് കാരണമാകും. അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല, അതാ ഭൂമിയുടെ ഒരു പ്രകൃതിയാണ്. അത് അറിവുള്ളവരുമായി ബന്ധപ്പെട്ടാണ് ആ വീടിന്റെ സ്ഥാനവും മറ്റും നമ്മൾ പരിഗണിക്കേണ്ടത്. അല്ലാഹു തആല അങ്ങനെ ഒരു വീട് നമുക്ക് നൽകിയാൽ ആ വീട്ടിൽ താമസം തുടങ്ങുമ്പോൾ മഹാന്മാരുടെ പേരിൽ ഖുർആനോ ദുആ ചെയ്യൽ ഏറ്റവും പുണ്യമായ കാര്യമാകുന്നു. മരണപ്പെട്ടു പോയ ആളുകളുണ്ടല്ലോ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ, നമ്മുടെ വല്യമ്മമാര്, നമ്മുടെ വല്യപ്പമാര്, നമ്മുടെ ബന്ധുക്കൾ. നമ്മൾ ഇങ്ങനെ ഒരു വീട് വെച്ചപ്പോൾ അവർക്ക് ആ വീട് കാണാൻ കഴിഞ്ഞില്ല, അവർക്കാരും സഹായികളില്ലാത്ത അവർ എന്ന വീട്ടിലാണ് ഇന്ന് അവർ കിടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അല്ലാഹുവേ എനിക്കൊരു വീട് നീ നൽകിയപ്പോ ആ വീട്ടിൽ ഞാൻ പ്രവേശിച്ച് താമസം തുടങ്ങുന്ന ദിവസം മരണപ്പെട്ടു പോയ എന്റെ ഉമ്മയെ, ബാപ്പയെ, വല്യമ്മമാരെ, വല്യപ്പമാരെ, എന്റെ പ്രപിതാക്കളെ, എനിക്ക് ഈ നിഅമത്തുകൾ നൽകിയ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവരിലേക്ക് അവരെ സന്തോഷിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ഖുർആൻ ഓതുകയും ഏറ്റവും പുണ്യം നിറഞ്ഞ സംഗതിയാകുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകൾക്കോ ഭക്ഷണം നൽകിയവനെ സൽക്കരിക്കലും ഏറ്റവും സുന്നത്തായ, ഏറ്റവും പവിത്രമായ ഒരു കാര്യമാണെന്ന് മാത്രമല്ല അത് ഐശ്വര്യത്തിന് ഏറ്റവും നല്ലതാണ്. ഒരു വീടിന്റെ ഐശ്വര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആ വീട്ടിലേക്ക് നല്ലവര് കയറി വരിക എന്ന് പറഞ്ഞാൽ. വയനാട് ജില്ലയിൽ ഇന്നവിടെ കച്ചവടത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ശ്രദ്ധേയരായ മലഞ്ചരക്ക് വ്യാപാരികൾ പറഞ്ഞ ഒരു അനുഭവമുണ്ട്. നാലഞ്ചാളുകളുണ്ട്, അഞ്ചാറാളുകളുണ്ട്, അവർ മക്കളായി
അവരുടെ പിതാവ് വളരെ ചെറുപ്പത്തിലെ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. യത്തീമുകളായിട്ടാണ് അവർ വളരുന്നത്. അങ്ങനെ ഒരിക്കൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ വീടിന്റെ സമീപത്തൊരു മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മദ്രസ ഉദ്ഘാടനം ചെയ്ത് ഒരു ചെറിയ വഴിയിലൂടെ ഇങ്ങനെ വാഹനത്തിലേക്ക് നടന്നു പോവുകയാണ്. അപ്പൊ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് റോഡിന്റെ രണ്ട് വശങ്ങളിലും അവരുടെ വേലി കെട്ടിയ വീടിന്റെ ആ വേലികളുടെ ഉള്ളിൽ കുറെ സ്ത്രീകളും കുട്ടികളും ഒക്കെ തങ്ങളെ കാണാൻ വേണ്ടി നിന്നിരുന്നു. അങ്ങനെ തങ്ങൾ ഈ വീടിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോകുമ്പോ പെട്ടെന്ന് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഈ വീട്ടിലുള്ള സ്ത്രീ വിളിച്ചു പറഞ്ഞു, തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ. അങ്ങനെയാണ് വിളിച്ചു പറഞ്ഞു. തങ്ങളാണല്ലോ പെട്ടെന്ന് ചോദിച്ചു ആ കൂടെയുള്ളവരോട്, അതാരാണ് ആ പറഞ്ഞത്? തങ്ങൾക്ക് എന്തോ അങ്ങനെ തോന്നി. അതാരാ പറഞ്ഞത്? അപ്പൊ അവര് പറഞ്ഞു അതൊരു വിധവയാണ്, അവരുടെ ഭർത്താവ് കുറച്ചു ദിവസം മുമ്പ് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു എന്നാ നമുക്ക് ആ വീട്ടിൽ ഒന്ന് കയറി ദ്വാരക്കാന്ന് പറഞ്ഞു. ഇരിക്കാനൊരു കസേര പോലുമില്ല, ഉള്ള സ്ഥലത്തിരുന്ന് തങ്ങളും നാട്ടുകാരും ദ്വാരുന്നു. തങ്ങളുടെ ദ്വാ എന്ന് പറഞ്ഞാൽ കൊറേ നീണ്ടു നിൽക്കുന്ന ദ്വാരുന്നു, അല്ല ചെറിയ ഒരു ദ്വാരുന്നു. അല്ലാഹുവേ, ആ വീട്ടുകാര് പറയുന്നത് അല്ലാഹു തആല തങ്ങളുടെ ആ ഒരൊറ്റ വരവ് കൊണ്ട് വലിയ സ്ഥാനം നൽകി എന്നുള്ളതാണ്. അവരുടെ കച്ചവടം വലുതായി, മക്കളൊക്കെ വലുതായി, കച്ചവടം വലുതായി. ഇന്ന് ആ നാട്ടില് ദീനിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏറ്റവും വലിയ സമ്പന്നരായി അല്ലാഹു അവർക്ക് നിഅമത്ത് നൽകിയത് ആ വീട്ടുകാര് പറയുന്നത് ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. സ്വഹാബികൾ റസൂലുള്ളാഹിനെ ഇടക്കിടക്ക് വീട്ടിലേക്ക് ക്ഷണിക്കും, അവർക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഭക്ഷണം കൊടുക്കാൻ ചില ആളുകൾക്ക് വലിയ താല്പര്യമായിരിക്കും. അങ്ങനെ താല്പര്യമുള്ള ആളുകളുടെ വീടുകളിലാണെങ്കിലോ അല്ലാഹു തആല സദാ സമയവും ഐശ്വര്യവും ബറക്കത്തും നിറച്ചു നൽകുകയും ചെയ്യും. നിങ്ങളൊന്ന് വെറുതെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ. സാധാരണഗതിയിൽ നമുക്കതിന് പറയാൻ പറ്റിയ ഒരു ഉദാഹരണം ഏതാണ്? നമ്മുടെ നാടുകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുക, അതാണല്ലോ പുറത്ത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്നൊന്ന്. അതിഥികളെ സൽക്കരിക്കുക, മറ്റൊന്ന് മറിച്ചതൊക്കെ അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി. ഇത് നമ്മുടെ ഒരു കടമയായി, കടപ്പാടായി, സാമൂഹിക മര്യാദയായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാം, സഹോദരിമാർക്കറിയാം, ഉസ്താദിന്റെ ഭക്ഷണമാണ് തിങ്കളാഴ്ച. ഓ ഓ, എന്താ ചെയ്യാ? തലയിൽ അങ്ങ് കൈവെക്കുന്നുണ്ടോ? പോയി പ്രിയപ്പെട്ടവരെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നാ നേരെ തിരിച്ചുകൊണ്ട് ചില ആളുകൾ, എന്താ ഉസ്താദിന്റെ ഭക്ഷണം ഒന്നും ആകുന്നില്ലല്ലോ, എന്താപ്പ ഞങ്ങളോടൊന്നും പറയുന്നില്ലേ, വർഷത്തിൽ ഒരു തവണയാ വരിക. എത്രയോ അനുഭവസ്ഥർ ഇവിടെ ഉണ്ടാകും അങ്ങനെ കൊടുത്തതിന്റെ പേരിലോ. ഞാനിവിടെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ എനിക്കതിന്റെ ഗുണം ഉണ്ടാവില്ല എന്ന് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശത്തോടെ അല്ല ഞാൻ പറയുന്നത്, ഞാൻ പൊതുവിൽ പറയാണ്. അതിനൊരു പിശുക്ക് കാണിക്കാതിരുന്നാൽ അല്ലാഹു തആല അതിന്റെ ഒരു ബറക്കത്ത് നമുക്ക് തരും. ഒരാൾക്ക് ഈ ത്വഅമു ത്വഅം, മറ്റൊരാൾക്ക് വീട്ടിൽ വെച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അല്ലാഹു ആ വീട്ടിൽ വലിയ ഐശ്വര്യം നൽകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വന്നപ്പോൾ ഒരാള് പറയാണ്, സ്വഹാബി പറയാണ്, ആദ്യമായി നബി എന്തു പറയുമെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പരിശുദ്ധ ഹബീബിന്റെ സമീപത്ത് ഇങ്ങനെ ചെന്ന് നിന്നു. റസൂലുള്ളാഹിന്റെ മുഖഭാവം എങ്ങനെയുണ്ട്, എന്താണ് അവിടുന്ന് പറയുന്നത്? ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് അനുയായികളോട്, വളരെ പതുങ്ങിയ സ്വരത്തിൽ പുഞ്ചിരിയോടെ അവിടുന്ന് പറയുകയാണ്, എന്റെ അനുയായികളെ, നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ, നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ, നിങ്ങൾ സലാം പറയൂ, നിങ്ങൾ രാത്രി നിസ്കരിക്കൂ, ജനങ്ങൾ മുഴുവൻ സുഷുപ്തിയിലാണ്ടിരിക്കെ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കൂ എന്ന് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. സ്വഹാബി പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാഹ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ, ഉറക്കെ ഉറക്കെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ.
ഇത്ബാന ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ഫീ മൻസിലിഹി, ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ തന്റെ വീട്ടിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് റസൂലുള്ള ചോദിച്ചു, അല്ലയോ ഇത്ബാൻ, ഐന തുഹിബ്ബു അൻ ഉസല്ലി ലക മിൻ ബൈതിക്, നിന്റെ വീട്ടിൽ ഞാൻ എവിടെ വെച്ചാണ് നിസ്കരിക്കേണ്ടത്? ഫഅശർതു ഇലാ മക്കാൻ, ഒരു സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്തു. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥലത്തേക്ക് നിൽക്കുകയും ഫകബ്ബറ നബിയു വസഫഫ്നാ ഖൽഫഹു ഫസല്ലാ റകഅതൈൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് റകഅത്ത് ആ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വീട് ഇബാദത്തിന്റെ ഒരു കേന്ദ്രമാകണമെന്ന് മാത്രമല്ല, വീട്ടിൽ നിസ്കരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം ഉണ്ടാകണം എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമ്മളങ്ങ് കൃത്യമാക്കും. ഒരു വീടെടുക്കുമ്പോ ആ വീട്ടിൽ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ആ വീട്ടിലെ ഖിബില നിർണയിക്കുക എന്ന്. ആ വീട്ടിലെ ഖിബില നിർണയിക്കണം, കഴിയുമെങ്കിൽ ആ ഖിബിലയുടെ അടയാളം. അതല്ലാതെ എവിടെയെങ്കിലും തിരിഞ്ഞങ്ങ് നിസ്കരിക്കുക, അങ്ങനെയല്ല. ആ വീട്ടിലെ ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഒരു സ്ഥലം ആ വീട്ടിൽ നിർണയിക്കുക എന്നുള്ളത് ഏറ്റവും ബറക്കത്തുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ഥലത്ത് നിസ്കരിച്ചത്. ഇനി സ്വഹാബികൾക്ക് അവിടെ നിസ്കരിക്കാമല്ലോ, ഇത്ബാൻ അവിടെ നിസ്കരിക്കാമല്ലോ. അപ്പൊ വീട്ടിൽ വെച്ച് നിസ്കരിക്കണോ നിസ്കരിക്കണ്ടേ? വലിയ ഒരു ചിന്തയാണത്. സഹോദരിമാരെ, നിങ്ങളോട് മാത്രമല്ല വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്, പുരുഷന്മാർക്കും വീട്ടിൽ വെച്ച് നിസ്കരിക്കൽ ഏറ്റവും ഉത്തമമായ സംഗതിയാണ്. ജമാഅത്ത് നിസ്കാരങ്ങളിൽ പങ്കെടുത്ത് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ജമാഅത്ത് നിസ്കാരം അത് പള്ളിയിൽ തന്നെ, അത് വീട്ടിലാണെന്ന് പറയണ്ട, അത് പള്ളിയിൽ തന്നെ. ളുഹ്ർ നിസ്കരിച്ചു, ശേഷമുള്ള രണ്ടരക്കാത്ത് സുന്നത്തുണ്ട്. അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാം. ആർക്ക്? വീട്ടിൽ പോയാ നിസ്കരിക്കൂല, അതല്ലെങ്കിൽ വീട്ടിൽ പോകുന്നില്ല. അയാൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കട്ടെ, നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാ പോകുന്നത്. അയാൾ ഏറ്റവും ഉത്തമമായത് ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വീട്ടിൽ ആ നിസ്കാരത്തിന്റെ ഒരു ബറക്കത്ത് ഉണ്ടാകണം. الرحمن الرحيم وإذ أوحينا إلى موسى وأخيه أن تبوأ لقومكما بمصر بيوتا واجعلوا بيوتكم قبلا وبشر المؤمن وأقيموا الصلاة وبشر المؤمنين موسى عليه السلام ഇനോട് അല്ലാഹു പറയുന്നത് നമ്മളോടും കൂടുള്ള ഒരു കൽപ്പനയാണ്. എന്താ പറയുന്നത്? മൂസ അലൈഹിസ്സലാമിനും സഹോദരനായ ഹാറൂൻ അലൈഹിസ്സലാമിനും നാം ദിവ്യബോധനം നൽകി. എന്ത് നൽകി? നിങ്ങളും നിങ്ങളുടെ സമുദായവും മിസ്രിൽ വീടുകൾ തയ്യാറാക്കണം. എന്നിട്ട് ആ വീടുകൾ എങ്ങനെയാക്കണം ശ്രദ്ധിച്ചോളൂ. ആ വീടുകളിൽ നിങ്ങൾ നിസ്കരിക്കാൻ ആവശ്യമായ അല്ലാഹുവിലേക്ക് മുന്നിടാൻ ആവശ്യമായ ഒരു സ്ഥലം കേന്ദ്രീകരിക്കുകയും വേണം. വജ്അലൂ ബുയൂതകും, നിങ്ങളുടെ വീടുകൾ നിങ്ങളാക്കണം. ഖിബിലത്തൻ, ഖിബിലയാക്കണം, എന്നിലേക്ക് മുന്നിടാൻ ാക്കണം. വലിയ കൊട്ടാരങ്ങളായിരിക്കും അല്ലേ, എന്നാലും വീട്ടിൽ നിസ്കരിക്കാനൊരു സ്ഥലമില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ അടയാളമാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിസ്കാരം സൃഷ്ടിക്കുക, നിസ്കരിക്കുക. ആ വീടുകളെ നിങ്ങൾ ശ്മശാനമാക്കി വെക്കരുതേ. പറയാണ്, ഒരാൾ പള്ളിയിൽ വെച്ച് നിസ്കാരം പൂർത്തിയാക്കിയാൽ അവൻ അവന്റെ വീടിനും ആ നിസ്കാരത്തിൽ വെച്ച് ഒരു ഓഹരി നൽകട്ടെ. എന്തുകൊണ്ട്? പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ അഞ്ചാറ് ദിവസം നിസ്കരിക്കാൻ കഴിഞ്ഞോളന്നില്ല. ഒന്ന്, രണ്ട്, വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ മാത്രമേ ആ വീട്ടുകാരായ കുഞ്ഞുങ്ങൾ ആ നിസ്കാരത്തെ പഠിക്കുകയുള്ളൂ, സ്വീകരിക്കുകയുള്ളൂ.
ഭയങ്കര ഒരു രസകരമായ ഒരു രംഗമായിരിക്കും അത്. നമ്മൾ വീട്ടിൽ നിസ്കരിക്കുന്നവരാണെങ്കിൽ 2 വയസ്സുള്ള പേരക്കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള മക്കള് എന്ത് ചെയ്യും, നമ്മളോട് കൂടെ അങ്ങനെ നിസ്കരിക്കണം. അത് തന്നെയാണ് അവരുടെ പാഠം, അത് തന്നെയാണ് അവരുടെ വളർച്ച. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നിസ്കരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്ത് രസമാണ് അതിങ്ങനെ കാണാന്. ചെറിയ മക്കളൊക്കെ ചിലപ്പോ ശരീരത്തിൽ വസ്ത്രമൊന്നും ഉണ്ടാവില്ല, എന്നാലും അവർ നമ്മോട് കൂടെ നിസ്കരിക്കും. അതാണ് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ഫഇന്നല്ലാഹ ജാഇലും ഫീ ബൈതിഹി മിൻ സലാതിഹി ഖൈറാ. അല്ലാഹു തആല അവന്റെ നിസ്കാരം കാരണത്താൽ അവന്റെ വീടുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മ നൽകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. വീടുകൾ ഇഖ്ലാസിന്റെ കേന്ദ്രമാകണം. നമ്മുടെ വീടൊരിക്കലും അഹങ്കരിക്കുവാനുള്ള ഒരു കേന്ദ്രമാകരുത്. ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്ന ആളാണ് അല്ലേ, ആ വീടിന്റെ കവാടങ്ങൾ നമ്മെ കാണാൻ വരുന്നവരുടെ മുമ്പിൽ നമ്മൾ കൊട്ടിയടക്കരുത്. ചിന്തിക്കണം, നമ്മൾ വീടിന്റെ വാതിലിൽ മുട്ടുന്നവരുടെ മുമ്പിൽ ആ വീടിന്റെ വാതിൽ തുറക്കാതിരിക്കരുത്. വീടിന്റെ ദ്വാരത്തിലൂടെ നോക്കി അവഗണിക്കുന്ന സ്വഭാവം ഉണ്ടാവരുത്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കാരണം എന്താ, ഈ വീട് നിനക്ക് ശാശ്വതമല്ലല്ലോ, ഈ വീട് നിനക്കുള്ളതല്ലല്ലോ, നിന്റെ പിൻഗാമികൾക്കുള്ളതല്ലേ, നിനക്കൊരു വീടുണ്ടല്ലോ. നാളെ കീടക്കുന്ന വീട് കബറെന്ന മണ്ണാറ കൂട്, നാളെ അങ്ങനെ ഒരു വീട്ടിൽ നിനക്ക് കിടക്കാനുണ്ട്. നാറൂക്കാലുള്ളൊരു കട്ടിലിലേറ്റി ആളുകൾ മെല്ലെ നടന്നിടുന്നു, ഇരുളാൽ പെയിന്റിട്ട വീട് കബറെന്ന മണ്ണാറ കൂട്. ആ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഒരു മുഅ്മിൻ ഒരിക്കലും അവന്റെ വീട് പൊങ്ങച്ചത്തിൻ്റെതാക്കൂല. വീട് പൊങ്ങച്ചത്തിൻ്റെതാക്കൂല എന്ന് പറഞ്ഞാൽ വീട്ടുകാരന്റെ മനസ്സ് പൊങ്ങച്ചത്തിൻ്റെതാവൂല. അതാണ് ഒന്നാമത്തേത്. വീട്ടുകാരന്റെ മനസ്സ് റിയാഇൻ്റെതാക്കില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ വീട്ടിൽ താമസിക്കുന്നവനാണ് തന്നെയുമല്ല, നമ്മളുടെ മക്കൾക്കൊക്കെ ആ ഒരു ശ്രദ്ധ നൽകൽ വളരെ അനിവാര്യമാണ്. എന്റെ വീട് വലിയ വീടാണ്, എനിക്ക് നല്ല സൗകര്യമുണ്ട്. മുഅ്മിനെ ഒരു മുഅ്മിനിന്റെ സംസ്കരണത്തിന്റെ ഭാഗമാണ് അല്ലേ. നമ്മൾ ചിന്തിക്കണം, ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? സഹോദരിമാര് പറയും, ഒരു വീട് ഉണ്ടാക്കുമ്പോ ആദ്യം നോക്കേണ്ടത് ഏതാണ്? അടുക്കളയാന്ന് പറയാം. നമ്മൾ എന്താ പറയാ, നമ്മൾ അടുക്കള തന്നെയാണോ പറയുന്നത്? പടച്ചോനെ അടുക്കള ഒഴിവാക്കി വേറെ പണിയില്ല എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകുന്നത്. വീടുണ്ടാക്കുമ്പോ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ബെഡ്റൂമാണ്. ബെഡ്റൂമിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്. അറബിയിൽ വീടിന് ബൈത്ത് എന്നാ പറയാം. ബൈത്ത്, രാത്രി താമസിച്ചു ഉറങ്ങാനുള്ള വീട്. അപ്പൊ ആ വീട് നമ്മൾ തയ്യാറാക്കുമ്പോൾ, തയ്യാറാക്കിയ വീടുകളിലാണെങ്കിൽ തന്നെ അതിന്റെ ബെഡ്റൂമുകളിലുള്ള ഈമാനികമായ ഇസ്ലാമികമായ അന്തരീക്ഷത്തിന് പ്രാധാന്യം നൽകണം. എങ്ങനെ? ആ വീട്ടിൽ ഖിബിലയിലേക്ക് തിരിഞ്ഞിട്ട് കിടക്കാനുള്ളത്, അവിടെയുള്ള ബാത്റൂമിന്റെ, അവിടെയുള്ള ഓരോ, അവിടെയുള്ള ആ ബെഡ്റൂമിലുള്ള നന്മയുടെ വൃത്തിയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തിക്കൊണ്ടാകണം വീടുണ്ടാക്കേണ്ടത്. ഉള്ള വീടുകളിൽ നമ്മൾ സജ്ജീകരിക്കേണ്ടത്. പിന്നെയുള്ള വീട് ഏതാണ്? പിന്നെ വീട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് റൂമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ അടുക്കള ഉള്ളൂ. അതെന്താ ഗസ്റ്റ് റൂം? നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് നൽകുന്ന ബഹുമാനം ഒരു മുഅ്മിനിന്റെ അടിസ്ഥാനമായ തത്വമാണ് അല്ലേ. അവന്റെ അതിഥിയെ അവൻ ബഹുമാനിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ നീ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ കൊല്ലത്തിന്റെ ഇടക്ക് എത്ര അതിഥികൾ വന്നു? ഗസ്റ്റ് റൂമിൽ ഇരിക്കേണ്ട എത്ര അതിഥികൾ വന്നു? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡെയിലി അതിഥികൾ വരുന്നു. എന്റെ വീട്ടിൽ ഞാൻ പറയാം, മാക്സിമം ഒരു 5-6 ആളുകൾ വന്നിട്ടുണ്ടാവും. ഇവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയത് എന്തൊക്കെയാണ്? അവർക്ക് ഇരിക്കാനുള്ള നല്ല കുഷ്യൻ അല്ലേ, നല്ല സെറ്റി, നല്ല അന്തരീക്ഷം, അവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു റൂം. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുന്നതാണ്. ചില ആൾക്കാർ ചോദിക്കും, എന്തിനാണ് ഈ ഗസ്റ്റ് റൂം ഇത്ര വലുതാക്കുന്നത്?
ചിന്തിക്കണത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥിയെ ബഹുമാനിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഒരാള് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നോമ്പല്ലാത്ത ഒരു കാലത്ത് നമ്മൾ അയാൾക്ക് ചായ കൊടുക്കുക, ചായം കൊടുക്കാണ് അയാൾ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഇരിക്കുന്ന ആള് ഒരാളുടെ വീട്ടിൽ പോയാൽ എത്ര ചായയും പഴംപൊരിയും കഴിക്കും? അവനാന്റെ എണ്ണം പറഞ്ഞോളൂ, എത്ര കഴിക്കും? നാലെണ്ണം കഴിക്കുമോ? ആരും മിണ്ടുന്നില്ല. ആറെണ്ണോ? ആകെ കഴിക്കും ഒന്ന്. പക്ഷെ ആരുടെയെങ്കിലും വീട്ടിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പഴംപൊരിയും ചായ ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ആകെ കിട്ടിയിട്ടുണ്ടോ? ചായ മക്കണിയിലായിരിക്കും അല്ലേ. അതാണ് ഇക്രാമുൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ്. അയാൾക്ക് ഒരു പത്ത് പഴംപൊരി ഒന്നായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ മധുര പലഹാരങ്ങൾ ഒരുപാട്. ഒരാളുടെ വീട്ടിൽ പോയാൽ കണ്ടിട്ടില്ലേ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ, അത് അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് എന്നാണ്. അത് ദൂർത്തല്ല അല്ലേ, അത് ദൂർത്തല്ല, അത് ദൂർത്താവാനും പാടില്ല, ദൂർത്താവാനും പാടില്ല. അങ്ങനെ ഞാൻ ഈ അതിഥിക്ക് ഉണ്ടാക്കിയാൽ ഇത് വേസ്റ്റ് ആയി പോകും, കുഴിച്ചിടേണ്ടി വരും, അങ്ങനെ ഒരു ചിന്തയാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് തന്നെയാണ്. ഇത് ഉണ്ടാക്കിയാൽ ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്നുള്ളത് കഴിക്കാൻ ആളുണ്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊരിക്കലും വേസ്റ്റ് അല്ല. ചിന്തിക്കണം നമ്മൾ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ പറഞ്ഞ കാര്യമാണ് അതിഥിയെ ബഹുമാനിക്കണം. അപ്പൊ ഗസ്റ്റ് റൂം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഗസ്റ്റ് റൂം അതിഥിക്ക് വിശ്രമിക്കാനുള്ളതാണ്, ആ അതിഥിക്ക് നന്നായിട്ട് ഇരിക്കാനുള്ളതാണ്, അവന് ആശ്വാസം ഉണ്ടാകാനാണ്. അതിഥി വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ ഒരാശ്വാസവും ഒരാനന്ദവും ലഭ്യമാകണം എന്ന് കരുതിയിട്ട് നമ്മൾ അനുകരിക്കാൻ പോകണ്ട. എന്ത് പറ്റിപ്പോയി നമുക്ക്? എല്ലായിടങ്ങളിലും ആഡംബരത്തിന്റെ അനുകരണങ്ങൾ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, എല്ലാവർക്കും വീടുണ്ടാക്കണം, അതിനെന്ത് നശിപ്പിച്ചിട്ടായാലും യാതൊരു കുഴപ്പമില്ല. ചിന്തിക്കണം, നമ്മുടെ ഭൂമിയിലേക്ക് അല്ലാഹു തആല വർഷിപ്പിക്കുന്ന വെള്ളം ആ ഭൂമിയുടെ അടിയിലേക്ക് എത്താൻ ആവശ്യമായ സൗകര്യങ്ങളോ അതല്ലെങ്കിൽ ആ വെള്ളം സംഭരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ നമ്മൾ ചെയ്യുന്നില്ല. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, നമ്മുടെ വീടിന്റെ മുകളിൽ വീടിന്റെ മുറ്റത്ത് വീഴുന്ന വെള്ളം യഥാർത്ഥത്തിൽ ആ ഭൂമിക്ക് അവകാശപ്പെട്ട വെള്ളമാണ് എന്നതാണ്. ആ ഭൂമിയിൽ അവിടെ നമ്മൾ വെള്ളമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും ആ വെള്ളം കിട്ടാൻ ആവശ്യമായ മഴ അവിടെ പെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം എന്താ? പ്രകൃതി അങ്ങ് നശിപ്പിച്ചു. നമ്മുടെ വീടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ യാതൊരു കാരുണ്യമില്ലാതെ ആകെ അങ്ങ് നശിപ്പിച്ചു. നമ്മുടെ വീടുകളിൽ അതിന് പകരം നമ്മൾ ചെയ്യണം, പകരം ചെയ്യണം വീടുകളിൽ. എങ്ങനെ? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. എല്ലാ വീട്ടിലും മരം വെച്ച് പിടിപ്പിക്കാൻ കഴിയില്ല. കാരണം ആ ഒരു മരത്തിന്റെ വിസ്താരത്തിൽ ആ വീടിന്റെ സ്ഥലം തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ അവരെന്ത് ചെയ്യുക? വീട്ടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുമല്ലോ മരങ്ങൾ ഇലകൾ, വലിയ ബറക്കത്താണ്. വീടിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ആ വീട്ടിൽ നല്ല പൂച്ചട്ടികളിൽ, പഴയ കാലത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കേണ്ടിയിരുന്നില്ലല്ലോ. മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരദേഗ കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മീഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി. ചെങ്ങമ്പുഴ ഇങ്ങനെ കേരളത്തിന്റെ അന്തരീക്ഷത്തെ പാടുമ്പോൾ, പുളകം പോൽ കുന്നിൻ പൂറത്തു വീണ പുതുമൂടൽ മഞ്ഞാല പുൽകി നീക്കി പുലരോളി മാമാല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലെന്തവിടെല്ല പൂത്ത മരങ്ങൾ മാത്രം. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതൂരെ പൂമഴയായി പിന്നെ. കേരളത്തിന്റെ പഴയ അന്തരീക്ഷമാണ്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാടാൻ തുടങ്ങിയപ്പോഴോ തോടുകൾ വരണ്ടുപോയി ഇന്നുണങ്ങിയ ചെളി പാടുകൾ മാത്രം പണ്ടു തെളിനീരൊഴുക്കുകൾ. ഈ ഒരു അവസ്ഥയിലാവുള്ളത് നമ്മുടെ വീടുകളിൽ അതിന് മാറ്റം വരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ പ്രത്യേകമായിട്ട് ആ കാര്യം ഏൽപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അത് വെറും അലങ്കാരമാണ്, നല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് വരുന്ന കാര്യമാണ്.
വീട്ടിൽ നല്ല പൂക്കൾ ഉണ്ടാക്കുക, ചെടിച്ചട്ടിയിൽ പൂക്കൾ വളർത്തുക, ആ പൂക്കൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക, അതിനെ വളർത്തുക, അതിൻ്റെ പൂക്കൾ നമ്മൾ ആസ്വദിക്കുക, അതൊക്കെ വലിയ ബറക്കത്തുള്ള കാര്യമാണ്. മുഅ്മിനീങ്ങളെ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് വലിയ വലിയ വീടുകൾ നിർമ്മിക്കുക എന്നത്. ആര് വീടുകൾ ഉണ്ടാക്കുക? താമസിക്കാനുള്ള വീടുകളല്ല, അഹങ്കാരത്തിന്റെയും അത്യാഡംബരങ്ങളുടെയും വീടുകൾ ഉണ്ടാക്കുക. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാലിൽ ചെരിപ്പിടാൻ കഴിയാത്ത, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്ത ആളുകളെ നീ കാണലാകുന്നു. എങ്ങനെ കാണൽ? അവർ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത് നീ കാണലാകുന്നു. കണ്ടോ നിങ്ങൾ, വീടുണ്ടാക്കുന്നത് താമസിക്കാനല്ല. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ അയൽവാസിയേക്കാൾ വലിയ വീട് എല്ലാം ആ ചിന്ത അങ്ങ് മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നു. മീനെ വിശ്വാസിയുടെ വീടാണല്ലോ വിഷയം. നമ്മുടെ വരുമാനം, ഗൾഫിലൊക്കെ പോയി കഷ്ടപ്പെട്ടവർ, എത്രയോ വർഷങ്ങളോളം കഷ്ടപ്പെട്ടവർ കിട്ടിയ സമ്പാദ്യം മുഴുവൻ മണ്ണിലും കല്ലിലുമായി ചെലവഴിച്ചാൽ, കച്ചവടം ചെയ്യുന്നവൻ വീടെടുക്കുന്നത് സ്വന്തം വരുമാനത്തിൽ നിന്നല്ല, അത് കടം വാങ്ങിയിട്ടുമല്ല, പലിശക്കെടുത്തിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ, അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും നമ്മൾ. അല്ലേ, വീടെടുക്കാൻ ഒരു പക്ഷേ അനിവാര്യമായ രീതിയിൽ ഒരാളുടെ അടിസ്ഥാന ആവശ്യമാണെന്നുള്ള നിലക്ക് അതിന് കടം വാങ്ങൽ അനിവാര്യമാണ്. പക്ഷെ പലിശക്ക് വാങ്ങാൻ ആരാ അനുവദിച്ചത്? അല്ലേ, ആ വീട്ടിൽ താമസിക്കുന്നവൻ എങ്ങനെയാ ബറക്കത്തുണ്ടാവുക? അവന്റെ അമലുകൾ എങ്ങനെയാ അല്ലാഹു തആല സ്വീകരിക്കുക? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ വിഷമിക്കാനല്ല, റമദാനാ തൗബ ചെയ്തോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊറുക്കളിനെ തേടിക്കോ. നിങ്ങൾക്കറിയോ, ഇന്നും സൗദി അറേബ്യയിലെ മദാഇനു സാലിഹ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടമുണ്ടല്ലോ. എന്താ അവിടുത്തെ പ്രത്യേകത? അവരാരായിരുന്നു? അവർ സമൂദ് ഗോത്രമായിരുന്നു. ആരാ സമൂദ് ഗോത്രം? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വ സമൂദ് അല്ലദീ കേൾക്കാറില്ലേ? ആദ് സമുദായം വലിയ വീടുകൾ ഉണ്ടാക്കി, അവർ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട അവരോട് ചോദിച്ച ചോദ്യം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എന്റെ സമുദായമേ, നിങ്ങൾ എന്തിനാണ് ഈ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ വലിയ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്തിനാ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ ശാശ്വതരായി ജീവിക്കും ഇവിടെ എന്ന് കരുതിയിട്ടാണോ? ഹൂദ് നബി അലൈഹി സ്വലാം ചോദിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. ഹൂദ് നബി അവരെ പരിഹസിച്ചു, ഞങ്ങൾ വീടുണ്ടാക്കും, അവരെ കുറിച്ച് അല്ല പറയുന്നത്, എന്താ ഈ റമദാത്തിൽ ഇമാദ്? റാത്തുൽ ഇമാദ് എന്ന് പറഞ്ഞാൽ ഗോപുരത്തിന്റെ ഉടമകൾ. ഇമാദ് വലിയ ഗോപുരമാണ്. അവർ വീടുണ്ടാക്കുക മാത്രമല്ല, അതിന് വലിയ ഗോപുരം ഉണ്ടാക്കും. വീട് വലിയ വീടാണ്, അലങ്കാരത്തിന്റെ വലിയ വലിയ വീടുകൾ അവരുണ്ടാക്കുമായിരുന്നു. പക്ഷെ എന്തുണ്ടായി? ആ വീടുകൾക്ക് എന്ത് സംഭവിച്ചു? ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, സ്വാലിഹ് അലൈഹി സ്വലാം സമുദായ സമൂദ് ഗോത്രക്കാരോട് പറഞ്ഞു, ഇന്നും നിങ്ങൾക്ക് മദായിനു സ്വാലിഹിൽ ചെന്നാൽ കാണാൻ കഴിയും, വലിയ വലിയ ജാബു സഹ്ര ബിൽ വാദ്, മലഞ്ചെരുവുകളിൽ പാറകൾ തുരന്നുകൊണ്ട് വലിയ വലിയ വീടുണ്ടാക്കി ആളുകൾ ഉണ്ടല്ലോ, ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അല്ലാഹു നമ്മോട് പറയുന്നത്, വീടുണ്ടാക്കുമ്പോഴും ഉള്ള വീട്ടിൽ താമസിക്കുമ്പോഴും അല്ലാഹുവിനെ മറക്കരുത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ സംഭവിച്ചത്? അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ കദബത് സമൂദു വആദു ബിൽ ഖാരിഅ വഅമ്മാ സമൂദു ഫഅഹ്ലികൂ ബിത്ത്വാഗിയ വഅമ്മ
മാദും ഫഉഹ്ലികു ബിരീഹിൻ സർസരിൻ ആതിയ സഖറഹ അലൈഹിം സബ അലയാലി വ സമാനിയത അയ്യാം. സമൂദ് ഗോത്രത്തെ അല്ലാഹു തആല ശിക്ഷിച്ചു, ആദ് സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൊടുങ്കാറ്റുകൾ വന്നപ്പോൾ അവരെല്ലാവരും അവരുടെ ശരീരങ്ങൾ എല്ലാവരുടെയും ശരീരങ്ങൾ വീണു കിടക്കുന്ന ഈന്തപ്പനകൾക്ക് സമാനമായി എന്ന് പരിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് അല്ലേ, അതെങ്ങനെയായിരുന്നു നബിയുടെ വീടുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്. ഏതാ സൂറത്ത്? സൂറത്തുൽ ഹുജുറാത്ത്. സൂറത്തുൽ ഹുജുറാത്ത് റസൂലുള്ളാഹിന്റെ വീടുകളിൽ പാലിക്കേണ്ട മര്യാദയെ സംബന്ധിച്ച് പറയുന്ന വീടാണ്. ആ നബിയുടെ വീട്ടിൽ എങ്ങനെയായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്? ഹബീബായ റസൂലുള്ളാഹിയുടെ വീട്, റസൂലുള്ളാഹിന്റെ വീട് വലിയ വീടുകളായിരുന്നല്ലോ, ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച വീട് മക്കയിൽ, ആ ജനിച്ച വീട് ഇന്നും ആ വീട് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ആ വീടിന്റെ മറ്റൊരു രൂപം പോയവര് കണ്ടിട്ടുണ്ടാകും. ആ വീടൊരു ലൈബ്രറിയാണെന്ന്, ലൈബ്രറിയാണ് ആ വീട്. ഞാൻ ആ വീടിന്റെ സമീപത്ത് കൂടെ ഇങ്ങനെ പോയി, അതിന്റെ തൊട്ടടുക്കൽ ഒരു ബാത്റൂം ഉണ്ട്, ഭയങ്കര ബാത്റൂം. ഞാൻ ചെന്ന ആ ദിവസം നേരത്തെ പോലെ തന്നെ മതി, ഞാൻ ചെന്ന ആ ദിവസമാണെങ്കിൽ ആ ബാത്റൂം ബ്ലോക്കാണ്, ബാത്റൂമിൽ ഒരു വെള്ളപ്പൊക്കം. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു, അയാൾ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്, പോയ ആളുകൾ ഉണ്ടാവും, ഈ ബാത്റൂം നിന്നിരുന്ന സ്ഥലത്തായിരുന്നത്രേ അബൂജഹലിന്റെ വീട്. അബൂജഹലിന്റെ വീട്ടിൽ ഇന്ന് വലിയ ടോയ്ലറ്റ് സംവിധാനവും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്ന് ലൈബ്രറിയും. മുഅ്മിനെ നമ്മൾ പഠിക്കുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആലോചിക്കുക. അത് കഴിഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെ ആയിരുന്നു താമസം. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ചിരുന്നത് ഖദീജ ബീവിയുടെ വീട്ടിലായിരുന്നു. ആ വീട് വലിയ വീടായിരുന്നു, വിശാലമായ വീടായിരുന്നു. റസൂലുള്ളാഹിന്റെ പെൺമക്കൾക്ക് കിടക്കാനുള്ള ബെഡ്റൂമുകൾ അതിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുകൾ സൂക്ഷിക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നിഅമത്തുകളുള്ള, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു വീടായിരുന്നു അത്. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പോകുമ്പോ ആ വീട് റസൂലുള്ളാഹിന്റെ ബന്ധുക്കളിൽപ്പെട്ട ഒരാൾക്ക് കൈമാറി. കൈമാറിയതിന് ശേഷം ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ മക്കയിലേക്ക് മക്കം ഫത്ഹിന്റെ വേളയിൽ കടന്നു വന്നപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങ് ഏത് വീട്ടിലാണ് ഇന്ന് താമസിക്കുക? അല്ലാഹുവിന്റെ റസൂൽ അന്ന് താമസിച്ചത് ഈ ബന്ധുവിന് കൈമാറിയ വീട്ടിലായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അവിടുന്ന് മദീനയിലേക്ക് വന്നു, മദീനയിൽ വന്നു, പള്ളിയുണ്ടാക്കി. ആ വീടുകളുടെ സമ്പള്ളി ഉണ്ടാക്കിയ പള്ളികളുടെ വീടിന്റെ സമീപത്ത് അല്ലാഹുവിന്റെ ഹബീബ് തന്റെ ഭാര്യമാർക്ക് വേണ്ടി ചെറിയ ചെറിയ റൂമുകൾ ഉണ്ടാക്കി, മുറികൾ ഉണ്ടാക്കി. ആ മുറികളാണ് അൽ ഹുജുറാത്ത് എന്നറിയപ്പെടുന്നത്, റൂമുകൾ എന്നറിയപ്പെടുന്നത്. ഹബീബായ റസൂലുള്ളാഹിന്റെ വീടുകൾ വളരെ ചെറുതായിരുന്നു. മുഅ്മിനെ നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ റൂമിന്റെ വിശാലതയുണ്ടല്ലോ, 6 മുഴം നീളവും 7 മുഴം വീതിയും 7 മുഴം നീളവും ആ ഉണ്ടായിരുന്നത്. സ്വഹാബികൾ പറയുകയാണ്, ഞങ്ങളൊന്ന് കൈകൾ ഉയർത്തിയാൽ റസൂലുള്ളാഹിന്റെ വീടിന്റെ മേൽപ്പുരയിൽ മുട്ടുമായിരുന്നു, മണ്ണിന്റെ ചുവരുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഈന്തപ്പനയുടെ മേൽക്കൂരയായിരുന്നു ഉണ്ടായിരുന്നത്. ഹബീബായ നബിയുടെ വീട്ടിൽ ഭൗതികമായ സൗകര്യങ്ങളായിട്ട് ഒരു
ചെറിയ ഓലപ്പായ ഉണ്ടായിരുന്നു. അതാണ് ഹദീസിൽ നമ്മൾ ഇടക്കിടക്ക് കാണാറുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബിയെ കാണാൻ വന്നപ്പോ നബി തിരുമേനിയുടെ ശരീരത്തിൽ അതാ വെളുത്തുതുടുത്ത ആ സുന്ദരമായ മേനിയില് അല്ലാഹുവിന്റെ ഹബീബിന്റെ പുറം ഭാഗത്ത് ആ ഈന്തപ്പനയുടെ മട്ടലിന്റെ അടയാളങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ണിൽ വെള്ളം നിറച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ അവസ്ഥ എന്താണ്? അങ്ങയുടെ അവസ്ഥ എന്താണ്? അങ്ങ് വലിയ രാജാവല്ലയോ നബിയേ? കിസ്രയുടെയും കൈസറിന്റെയും ഉടമസ്ഥന്മാർ വലിയ വലിയ കൊട്ടാരങ്ങളിൽ അന്തി ഉറങ്ങുമ്പോ അവർ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയുടെ അവസ്ഥ ഇതെന്താണ്? അവിടുന്ന് റസൂലുള്ള പറഞ്ഞ മറുപടി നബിയുടെ ജീവിത വീക്ഷണമായിരുന്നു. അല്ലയോ ഉമറേ, നിനക്കിഷ്ടമല്ലയോ നമുക്ക് ഐഹിക നമുക്ക് ദുന്യമുക്ക് പരലോകവും അവർക്ക് ദുന്യാവുമാകൽ അന്തകൂനലഹുമുദ്ദുന്യാ വലനൽ ആഖിറാ, നമുക്ക് ആഖിറവും അവർക്ക് ദുന്യാവുമാവൽ നിനക്കിഷ്ടമല്ലയോ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈന്തപ്പനയുടെ നാരുകൾ നിറച്ച ഒരു തലയിണ ഉണ്ടായിരുന്നു. ആ തലയിണ റസൂലുള്ളാന്റെ വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോ അതിഥികൾക്ക് ഇരിക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു. തോലിന്റെ ഒരു വിരിപ്പുണ്ടായിരുന്നു, ഒരു ചെറിയ പാനപാത്രമുണ്ടായിരുന്നു, ധാന്യപാത്രമുണ്ടായിരുന്നു. റസൂലുള്ള അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, നബി അവിടുത്തെ ഭരണാധികാരിയായിരുന്നു. പക്ഷേ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു നാടൻ കട്ടിലല്ലാതെ മറ്റൊന്നും കിടക്കാനുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കണ്ണാടി ഉണ്ടായി ഒരു ചെറിയ കണ്ണാടി അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ. പലപ്പോഴും പാടുകൾ കാണുമ്പോൾ, ഈന്തപ്പനയുടെ പാടുകൾ കാണുമ്പോൾ, എനിക്കെന്തിനാ ദുന്യാവ്, മാലീ വലി ദുന്യാ, ഞാനും ദുന്യാവും തമ്മിൽ എന്തു ബന്ധമാണ്? ഞാൻ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ മരത്തണലിൽ തണലി കൊള്ളാൻ വേണ്ടിയിരുന്ന ഒരു വഴിയാത്രികൻ മാത്രമാണെന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അവിടെ പൊങ്ങച്ചമില്ല, അവിടെ ഭരണത്തിന്റെ അഹന്തയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പവിത്രമായ ആ വീട്ടിൽ പലപ്പോഴും ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദിവസങ്ങളോളം അടുപ്പിൽ തീപുകയാറില്ല, ദിവസങ്ങളോളം ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയുന്നതാരാ? ഉമ്മുൽ ഖുറാവിലെ മാണിക്കപ്പൂവേ ഉമ്മുൽ മുഅ്മിനി ആയിഷ ബീവി. അവർക്ക് ആവശ്യം ഭക്ഷണമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വീടുകൾ കാലങ്ങളോളം മദീനയിൽ ഉണ്ടായിരുന്നു. മദീന പള്ളി ഇങ്ങനെ വികസിപ്പിക്കുമ്പോഴും ആ വീടുകൾ അവര് പൊളിച്ചിരുന്നില്ല. അങ്ങനെ ഹിജ്റ വർഷം 87 വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന അന്നത്തെ ഭരണാധികാരി മദീനയിലെ പള്ളി വീതി കൂട്ടുമ്പോ മുസ്ലിങ്ങൾ എല്ലാവരും അത് കാണാൻ വേണ്ടി വന്നു. സ്വഹാബികൾ അവരുടെ കൂട്ടത്തിലുണ്ട്, താബിഈങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്, കൊച്ചുകുട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ട്. മദീന പള്ളിയിലെ റൗളാ ഷരീഫിനോട് ചേർന്ന് ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മറച്ച ചെറിയ ചെറിയ ആ കൊച്ചു കൊച്ചു വീടുകൾ ജോലിക്കാരായ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും അതിങ്ങനെ വലിച്ചു മാറ്റുമ്പോ അത് തകർത്തു കൊണ്ടിരിക്കെ മദീന പള്ളിയുടെ പരിസരങ്ങളിൽ ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ വാവിട്ട് കരഞ്ഞുപോയി എന്ന് മഹാന്മാരായ ഉലമാക്ക് നമ്മോട് പറയുകയാ. റസൂലുള്ളാന്റെ വീടുകൾ പൊളിച്ചു കളയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട താബിഈ പറയുകയാണ്, താബിഈയായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ വീട് നിലനിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഉമ്മത്തിന്റെ ആഡംബരം വർദ്ധിക്കുകയാണ്, സമുദായത്തിന് പണം കുന്നുകൂടുകയാണ്. അങ്ങനെ അവർ മദീനയിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ കുടുംബവും എങ്ങനെയായിരുന്നു താമസിച്ചിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക അൽജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക അൽജന്നത വഅഊദു ബിക മിനന്നാർ. ഈ മാതൃകയാണ് സ്വഹാബികളും സ്വീകരിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട
തന്റെ പ്രിയപ്പെട്ട ഗവർണർ ആയിരുന്ന സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ചോദിച്ചു, ഞാൻ ഒരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, ഒരു രാജഭവൻ, ഒരു ഗവർണറുടെ വസതി, എന്താണ് താങ്കളുടെ അഭിപ്രായം, ഒരു ഒരു നിർദ്ദേശം തരിക. അവിടുന്ന് പറഞ്ഞു, സഅദേ, വെയിലിൽ നിന്ന് നിന്നെ കാക്കുന്ന, മഴയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു വീട് നീ ഉണ്ടാക്കിക്കോ, നിന്റെ വീട്ടിൽ നീ പൊങ്ങച്ചം കാണിക്കണ്ട, അതാണല്ലോ മുഹമ്മദ് നബിക്ക് നമുക്ക് പറഞ്ഞു തന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ വീടിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതെന്താ? ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നത്, ഈ വീടിന്റെ സമീപത്ത് നമ്മൾ ഇന്നെത്തിയാലും ഇത് സ്വീകരിക്കണം എന്ന് ഉറപ്പെടുത്താനാ. എങ്ങനെ? ഈ വീടിന്റെ സമീപത്ത് നമ്മൾ ഇന്നെത്തിയാലും, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം കൂട്ടാൻ പാടില്ല. നമ്മൾ അവിടെ പോകുമല്ലോ, അവിടെ ഒരു വീടിന്റെ സമീപത്ത് നമ്മൾ പോകുമല്ലോ, ഒരു ദ്വാരത്തിലൂടെ നോക്കാൻ കോടാനക്കോടി ജനങ്ങൾക്കിടയിൽ ഒരാളായി നമ്മൾ എത്ര ദൂരെ നിന്നാ കടന്നു പോകുന്നത്, ആഗ്രഹത്തോടെ കടന്നു പോകുന്നത് എവിടേക്കാ? അല്ലാഹുവിന്റെ ഹബീബ് താമസിച്ച ആ വീടുണ്ടല്ലോ, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം, അത് സ്വർഗത്തിലെ തോട്ടമാണെന്ന് പറഞ്ഞ ആ തോട്ടത്തെ കാണാൻ നമ്മൾ കടന്നു പോകുമ്പോൾ ശബ്ദം നമ്മൾ വർദ്ധിപ്പിക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അവര് പരസ്പരം സംസാരിക്കുമ്പോ ശബ്ദം കുറച്ചുയർന്നു പോയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ അവിടെ നിന്ന് ശബ്ദം ഉയർത്തുന്ന ആളുകൾ, അള്ളാഹു അവരെ പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഞാനത് വിശദീകരിക്കുന്നില്ല. റസൂലുള്ളാഹിയുടെ ഭവനത്തിന്റെ സമീപത്ത് പോകാൻ അവസരം കിട്ടിയാൽ ആ വീട്ടിൽ റസൂലുള്ളാഹി ഉണ്ട് എന്ന തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് അള്ളാഹു തആല ഈ വചനങ്ങളിലൂടെ പറയുന്നത്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടിൽ ചെല്ലുന്ന ആളുകൾ സമ്മതം ചോദിക്കേണ്ടതാണ്. ഇന്നത്തെ സമ്മതം കോളിംഗ് ബെല്ലാണ്. അല്ലാഹു അത് പറയുന്നത് നോക്കൂ. നിങ്ങൾ എന്താ പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ ശ്രദ്ധിക്കണം. ഒരു വീട്ടിലുള്ള ബെഡ്റൂമുകളിലേക്ക് പോവുകയാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണം. ആ ബെഡ്റൂമിൽ ഉമ്മണ്ട്, പെങ്ങളുണ്ട്, ജ്യേഷ്ഠണ്ട്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള അടിമകളും പ്രായപൂർത്തി എത്താത്തവരും മൂന്ന് തവണ സമ്മതം ചോദിക്കണം. അപ്പൊ പ്രായപൂർത്തി എത്തിയവരോ അടിമകളല്ലാത്തവരോ ഒരെപ്പോഴും സമ്മതം ചോദിക്കണം. ഒരു ബെഡ്റൂമിലേക്ക് കടക്കാൻ എപ്പോഴാണത്? എപ്പോ? സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പ് നിങ്ങൾ അവരെ വിളിക്കാൻ വേണ്ടി പോവാണ്. അവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്ന്, അല്ലെ, അത്താഴത്തിന് വിളിക്കുകയാണ്. ആ ബെഡ്റൂമിലേക്ക് അങ്ങ് കടന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്. ബെഡ്റൂമിന്റെ വാതിലിൽ വന്ന് നിൽക്കുക വേണ്ടത്. അമ്മമാരൊക്കെ ആലോചിക്കുക, മക്കളോട് വരെ ഈ ഒരു മാതൃക കാണിക്കണം എന്നാണ് മഹാന്മാർ പറയുന്നത്. സയ്യിദുന ഉമർ ഇബ്നുൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മക്കളോട് സമ്മതം തേടുമായിരുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എന്റെ ഉമ്മാനോട് ഞാൻ സമ്മതം ചോദിക്കണോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, അതെ, നിന്റെ ഉമ്മാനോടും നീ സമ്മതം ചോദിക്കണം. കാരണം നിന്റെ ഉമ്മയിൽ നിന്ന് നിനക്ക് ഉമ്മാക്ക് ഇഷ്ടമല്ലാത്ത വല്ലതും നീ കണ്ടാലോ? എപ്പോഴൊക്കെയാണ് ഒന്നാ സമയത്ത് ഉച്ച സമയത്ത് നിങ്ങൾ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വസ്ത്രം ഊരി വെക്കുന്ന ഒരു സമയമുണ്ടല്ലോ? മൂന്നാമത്തേത് നിസ്കാരത്തിന്റെ സമയത്തും, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും. വിശദീകരിക്കുന്നില്ല.
ഇനി ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലു ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. നിങ്ങൾ അവരോട് സമ്മതം ചോദിക്കുന്നത് വരെ. സാധാരണ സമ്മതം ചോദിക്കുക എന്നുള്ളതിന് തസ്തഅദിനു എന്നാ പറയേണ്ടത്. ഇവിടെ പറയുന്നത് തസ്തഅനിസു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലൽ അവർക്ക് സംതൃപ്തിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യണ്ടാവണം. അല്ലാതെ ചെല്ലാൻ പാടില്ല. ഞാനാ വീട്ടിൽ ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊരുത്തുണ്ടാവും, പിന്നെ അവർക്ക് കണ്ടുകൂടാന്ന് ഉറപ്പാണ് എന്ന് തന്നെ. എന്നിട്ട് നമ്മൾ പോവാൻ പാടില്ല എന്നുള്ളതാ പറയുന്നത്. ഹത്താ തസ്തഅദിനു, നേരെ അങ്ങ് കയറിയിട്ട് അടുക്കളയിൽ പോയിട്ട് വെള്ളത്ത് കുടിക്കല്ല. സമ്മതം ചോദിക്കണം, ബെല്ലടിക്കണം, മൂന്ന് തവണ സമ്മതം ചോദിക്കണം, സലാം പറയണം. സമ്മതം കിട്ടിയില്ലേ, സലാം മടക്കിയില്ലേ, തിരിച്ചു പോരണം. സലാം മടക്കി, സമ്മതം തന്നില്ല, നീ തിരിച്ചു പോരണം. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. വീണ്ടും അടുത്തത് എന്താണ്? ഫഇദാ ദഖൽതും ബുയൂത ഫസല്ലിമു അലാ ഔഫുസികും തഹിയതം മിൻ ഇൻദില്ലാ. വീട്ടിലേക്ക് കയറി വരുമ്പോൾ സലാം പറയുക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന എത്ര ആളുകളുണ്ട്? കൈവക്കൊന്നും വേണ്ട. അങ്ങനെ അല്ലാത്തവരെ ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടുകാരോട് സലാം പറയാ, ഭാര്യ ഭർത്താവിനോട് സലാം പറയാ, ഭർത്താവ് ഭാര്യയോട് സലാം പറയാ, ജേഷ്ഠ അനുജനോട് സലാം പറയാ. അങ്ങനെ സലാം പറയൽ വീടിന്റെ മര്യാദയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അനസേ നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ നീ അവരോട് സലാം പറയണേ. അങ്ങനെ നീ സലാം പറയൽ അതൊരു ഐശ്വര്യമാണ് നിനക്കും നിന്റെ കുടുംബാംഗങ്ങൾക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ദിക്ർ ചൊല്ലുക. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലുക. വീട്ടിൽ നിന്നിറങ്ങുമ്പോഴും അതിന്റെ ദിക്ർ ചൊല്ലുക. റസൂലുള്ളാഹി പറയാണ്, ഇദാ ദഖല റജുലു ബൈതഹു, ഒരാൾ തന്റെ വീട്ടിലേക്ക് കയറി, ഫദകറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുക. പറയും, ഓ അയാള് ബിസ്മി ചൊല്ലിക്കയറി, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇന്ന് ഇവിടെ താമസിക്കാൻ പറ്റൂല. അയാള് ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയാൽ ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ചൊല്ലേണ്ട ദിക്റുകളിൽ പെട്ട ഒന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജ് വ ഖൈറൽ മഖ്റജ് ബിസ്മില്ലാഹി വലജ്നാ വ ബിസ്മില്ലാഹി ഖറജ്നാ വ അലല്ലാഹി റബ്ബനാ തവക്കൽനാ. ഒന്നും അറിയാത്ത ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വീട്ടിലേക്ക് കയറുക. വീട്ടിൽ നിന്നിറങ്ങുമ്പോ നല്ല ഭംഗിയായിട്ട് ഇറങ്ങുക, അത് മര്യാദയാണ്. ഒരുപാട് മര്യാദകളുണ്ട്. നമ്മുടെ വീടിന്റെ വൃത്തി എന്ന് പറയുന്നത് വീടിന്റെ മര്യാദകളിൽ പെട്ട ഒന്നാണ്, അല്ലേ? ചില വീട്ടിലേക്ക് കയറുമ്പോ ഇവിടെ വല്ല ബോംബാക്രമണം നടന്നതുപോലെ ആയിരിക്കും ഒരു ചെരുപ്പ് അവിടെ, മറ്റൊരു ചെരുപ്പ് ഇവിടെ, ഭയങ്കര അല്ലേ? ഒരു വൃത്തി വേണ്ടേ അതിനൊക്കെ? വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വീട്ടിലെ വൃത്തി എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ട സഹോദരിമാർക്കാണ്, സഹോദരിമാരെ ഏൽപ്പിക്കാമാക്കാര്യം, അല്ലേ? സഹോദരിമാരെയാണ് ആ കാര്യം ഞങ്ങളൊക്കെ ചുമതലപ്പെടുത്തുന്നത്. നിങ്ങളാണ് വീടിന്റെ വൃത്തിയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. ചെരുപ്പ് മാത്രമല്ല, അടിച്ചു വാരി. അതുപോലെ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുള്ള ചില സംഗതികളുണ്ട്. വേസ്റ്റുകൾ ഒരു ഭാഗത്ത് കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞു വേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ വേസ്റ്റ് എല്ലാം മാറാലകൾ. അതുപോലെ നമ്മൾ അടിച്ചുകൂട്ടിയ അടിച്ചു വാരിയ ആ അവശിഷ്ടങ്ങൾ, അതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് കൂട്ടിടാൻ പാടില്ല. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം വേണം, അത് നശിപ്പിക്കണം. അതുപോലെ ആ വീട് നമ്മൾ എപ്പോഴും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഈ ബാത്റൂമുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇതൊക്കെ മുഅ്മിനിന്റെ അടയാളം. മുഅ്മിൻ അത്തുഹൂറു ശത്രുൽ ഈമാൻ, അവിടെ പിന്നെ ശുദ്ധിയുടെ അടയാളമാണ് അതിന്റെ ഗന്ധം, അതിലുള്ള അവശിഷ്ടങ്ങൾ.
കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുക്കും ചിട്ടയും എന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലല്ല, നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാർഡുകള്, ഒരുപാട് സർട്ടിഫിക്കറ്റുകള്, അല്ലേ? ഒരു കുട്ടികൾ ജനിക്കുമ്പോഴേക്ക് തന്നെ കിട്ടുകയാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ആധാറ്, എല്ലാറ്റിനും പിന്നെ എന്താണ് നമ്മുടെ ഈ ആശുപത്രിയുടെ ബില്ല്, ഇങ്ങോട്ട് കിട്ടിയിട്ട് ഒരുപാട് സംഗതി. ഇന്നിപ്പോ അതിന് വലിയ പിന്നെ ഒരു ഒരു കെട്ട് തന്നെ ഉണ്ടാവും, എന്ത് സമ്മാനക്കൂപ്പ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. അടിക്കും അല്ലേ എന്നറിഞ്ഞിട്ടില്ല, അത് സൂക്ഷിച്ചുകൂടെ. ലോട്ടറി എടുക്കുന്നതിനെ പറ്റിയല്ല കേട്ടോ പറയണത്, ഒരു റെഫ്രിജറേറ്റർ വാങ്ങി. നമ്മളൊക്കെ മഹാ ദൗർഭാഗ്യവന്മാരാന്നുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വിചാരിക്കാറ്, ആ വിഷയത്തിൽ ഇന്ന് വരെ ഒരു സമ്മാനം അടിച്ചതായിട്ട് എന്റെ ഓർമ്മയില്ലേ. എനിക്ക് ഒരു 1000 രൂപക്ക് ഒരു കൂപ്പൺ കിട്ടുന്ന ഒരു ഇതിൽ ഞാൻ പങ്കെടുത്തു. 1000 രൂപക്ക് ഒരു കൂപ്പൺ കിട്ടും. അപ്പൊ 1000 ഞാൻ അന്ന് എന്റെ ഒരു വീട്ടിലുണ്ടായിരുന്ന പെങ്ങളെ കല്യാണവുമായി ബന്ധപ്പെട്ട് 100,000 ചില്ലറ 1 രൂപയുടെ പലചരക്ക് ചുരുങ്ങിയത് 120 എണ്ണം എങ്ങാണ്ടുണ്ട്. ഉറപ്പല്ല, 120 കൂപ്പുണ്ടായാൽ അതിൽ നിന്ന് ഒന്നെങ്കിലും അടിക്കുന്ന ഉറപ്പാണല്ലോ. പക്ഷെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാൻ അന്ന് അന്നാ ബോധ്യത് ഒരൊറ്റ അടിച്ചില്ല നല്ലാന്റെ അനുഗ്രഹം അന്ന് മനസ്സിലായി. ആ സമ്മാന കൂപ്പൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ യാ അല്ലാ, അത് കിട്ടൂല ഉറപ്പാണ് അല്ലേ. സ്വർണം വാങ്ങാൻ അത് സൂക്ഷിച്ചു വെക്കേണ്ടി വരും. ആധാർ കാർഡുകള് ഇതെവിടെയാ സൂക്ഷിച്ചു വെക്കുക? എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ കടന്ന് തപ്പായിരിക്കും. ഒരു മുഅ്മിന്റെ വീട് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പഞ്ചായത്ത് നാളിന് വരികയാണ്, ആ കുട്ടികളുടെ ആധാർ കാർഡുകളൊക്കെ ഒന്ന് കാണണല്ലോ. ഒരു മിനിറ്റ് വേണ്ട, ഒരു സെക്കൻഡ്. വീട്ടിൽ പോയിട്ട് ആ ഫയൽ കിട്ടുന്നു, ഏത് കുട്ടിയുടെയാണ്? അപ്പൊ 5-6 ഓരോ കുട്ടികൾക്ക് ഓരോ ഫയൽ വെച്ചാൽ മതി. 5-6 കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ കുട്ടികൾക്ക് ഓരോ ഫയൽ, സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ, ആധാർ കാർഡുകൾ, തിരിച്ചറിയൽ കാർഡ്, ഇങ്ങനെ ഓരോ കാർഡ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ അതാണ് അതിന്റെ അന്തസ്, വീടിന്റെ വൃത്തി അല്ലേ. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു സന്തോഷം, വൃത്തിഹീനത ഉണ്ടാവാൻ പാടില്ല, വിരികളൊക്കെ നന്നായി, എല്ലാം ഭംഗിയായിരിക്കണം. വിശ്വാസിയുടെ വീട് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിശദീകരിക്കാത്തത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ നല്ല ഭംഗിയായിട്ടിറങ്ങുക. ചെറുപ്പക്കാരെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ അല്ലേ, ചില ആൾക്കാരുണ്ടാവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നല്ല ചിരിച്ച് കളിച്ച്, കാരണം നാട്ടുകാരോടാണല്ലോ. വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുമ്പോ എന്തോ ഒരു അടി കിട്ടിയ പോലെ ആയിരിക്കും ചെല്ലും. ഏതായാലും വീട്ടിൽ നിന്നിറങ്ങുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അയാൾ ദിക്ർ ചൊല്ലിയാൽ വളരെ കൃത്യമായി ചൊല്ലേണ്ട ദിക്റുകൾ ഉണ്ട്. ബിസ്മില്ലാഹി ആമന്തു ബില്ലാ വഅതസംതു ബില്ലാ വതവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദില്ല, അല്ലാഹുവേ ഞാൻ പഴി തെറ്റി പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ അലയ്യ എന്ന് പറഞ്ഞുള്ള ദിക്റുണ്ടല്ലോ, സാധാരണ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ല ദിക്റാണ്. ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഒന്ന് ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിയാൽ അല്ലാഹുവിന്റെ ഒരു മലക്ക് പറയും എന്നാണ്. കുഫീത നിനക്കത് മതി, വഖീത എല്ലാ ഷർറുകളിൽ നിന്നും നീ കാവൽ നേടിയ ആളാണ്. വതനഹ അൻഹു ശൈത്താൻ, ശൈത്താൻ അവനിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും എന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടുകാരെ വരവ് അറിയിക്കുക, അതും ഒരു മര്യാദയാണ്. വീട്ടുകാരെ വരെ അറിയിക്കുക. ചില ആളുകളുണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടിച്ചാടുന്നത് പോലെ, അത് ഞാൻ അതീ കൂടെ വിമാനം പോകുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് പോലെയാണ് ചില ആളുകളുടെ മുഖഭാവം. അത് പാടില്ല എന്നാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ യുദ്ധം കഴിഞ്ഞു വരുമ്പോഴും ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോഴും വരുന്ന ആളുകളെ ആ വിവരം അറിയിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഗൾഫ് പോകുന്നില്ലല്ലോ, വേണ്ട, നമ്മൾ അങ്ങാടി പോവാണ്, ഞാൻ ഉച്ചക്ക് വരൂ കേട്ടോ, ഞാൻ വൈകുന്നേരം വരൂ കേട്ടോ, അതല്ലെങ്കിൽ ഞാൻ വരാൻ കുറച്ച് വൈകൂട്ടോ. അത് വീടിന്റെ മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രാത്രിയിൽ പെട്ടെന്ന് ചെന്ന് വീടിന്റെ വാതിലിൽ മുട്ടൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. വീട്ടിലേക്ക് ശാന്തതയോടെ കയറുക, മുഖപ്രസന്നതയോടെ കയറുക, വീടിലുള്ള വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കുക, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഒരു 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്.
യുജറു റജുലു ഫീ നഫഖതിഹി കുല്ലിഹാ ഇല്ലത് തുറാബ്. ഒരു മനുഷ്യന് അവന്റെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. ഇല്ലത്തുറാബ്, അവൻ മണ്ണിന് വേണ്ടി ചെലവഴിക്കുന്നതൊഴികെ. അപ്പൊ വീടിന്റെ അലങ്കാരത്തിന് അത് അഹന്തക്ക് വേണ്ടിയിട്ട്, അത് പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ അവൻ വീടുകളെ അഹങ്കാരത്തിന്റെ കേന്ദ്രമാക്കിയാൽ അല്ലാഹു തആല അവന് പ്രതിഫലം നൽകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എല്ലാ കെട്ടിടങ്ങളും ഒരു വ്യക്തിയുടെ മേലിൽ ഏറ്റവും വലിയ നാശമാണ്. ആഹ്റത്തിലേക്ക് അവന് തയ്യാറാക്കിയ കെട്ടിടങ്ങൾ ഒഴികെ. അപ്പൊ വീടിന്റെ അന്തരീക്ഷമാണെങ്കിലും നല്ല വൃത്തിയുള്ള, ശുദ്ധിയുള്ള, യാതൊരു അഭംഗിയുമില്ലാത്ത, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഈമാനികമായ അന്തരീക്ഷമുള്ള, അല്ലാഹു അങ്ങനെയുള്ള വീടുകളാക്കി നമ്മുടെ വീടുകൾ മാറ്റുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ ഞാൻ പറയാണ്, നമ്മുടെ വീടുകളിൽ കൃത്യമായി മഗ്രിബ് നിസ്കാരാനന്തരം പരിശുദ്ധമായ സൂറത്തുകൾ ഓതുക, രണ്ടും മൂന്നും കുട്ടികളുണ്ടാവും. ഒരു മകൻ ഒരു ദിവസം യാസീൻ ഓതട്ടെ, അന്ന് മറ്റൊരു മകൾ ഓതട്ടെ, മറ്റൊരാള് അർറഹ്മാൻ ഓതട്ടെ, നിങ്ങൾ വേണമെങ്കിൽ യാസീൻ ഓതിക്കോളൂ എല്ലാ ദിവസവും. അടുത്ത ദിവസം നേരെ തിരിച്ച്, അങ്ങനെ ഒരു അല്പസമയമെങ്കിലും, ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ഓരോ ദിവസവും നിങ്ങളുടെ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടായാൽ അതിനപ്പുറം എന്താണുള്ളത് അല്ലേ? എല്ലാം ഒഴിവാക്കി നമ്മൾ പോകുന്ന ഒരു സമയമുണ്ടല്ലോ. ആരും കാത്തു നിൽക്കാതെ, ആരെയും കാത്തു നിൽക്കാതെ കൊട്ടാരങ്ങൾ വിട്ടിറങ്ങുന്ന ഒരു നേരമുണ്ടല്ലോ. ഒരാളൊരു ഭൂമിയിലേക്ക് നോക്കിയിട്ട് ഇതെന്റെ ഭൂമിയാണെന്ന് വിളിച്ചു പറഞ്ഞാൽ, എന്റെ ഭൂമിയാണ്, എന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ ആ ഭൂമി ചിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇതുപോലെ നിന്റെ മുമ്പും ജനങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഇത് എന്റേതാണ് എന്ന്. അതുകൊണ്ട് അതുകൊണ്ട് നീ ചിരിക്കണ്ട എന്ന് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ വീടുകളിൽ ഈമാനിന്റെ അന്തരീക്ഷം തരട്ടെ, അല്ലാഹു തഖ്വ തരട്ടെ. റഹ്മാനായ റബ്ബേ, ഈ പരിപാടിക്ക് ആരൊക്കെയാണോ സഹായിക്കുന്നത് അവരെ നീ സഹായിക്കണേ അല്ലാ. റഹ്മാനെ, എന്തൊക്കെ നിയ്യത്തുകളോടെയാണോ ഈ പരിപാടിയിലേക്ക് മുഅ്മിനീങ്ങൾ സദഖ ചെയ്യുന്നത്, ആ സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിന്റെ മാർഗത്തിൽ അവർ തരുന്ന സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, എന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടെ ഞങ്ങളുടെ മജ്‌ലിസിലുണ്ട്. അവരൊക്കെ വലിയ ദുആക്ക് ഇജാബത്തുള്ള മക്കളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ മനസ്സിലാക്കണം, എന്റെ ഒരുപാട് മക്കൾ ഈ എറണാകുളം ജില്ലയിലുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ രക്ഷിതാക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവര് ദുആക്ക് ഇജാബത്തുള്ളവരാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്, അവര് റമദാൻ ഷരീഫിൽ മാത്രമാണ് അവർ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൂടുതൽ ദിവസങ്ങളിൽ നിൽക്കുന്നത്. ആ ദിവസങ്ങളിൽ വീട്ടിൽ നിൽക്കാതെ ഈ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. തഖ്വ ഏറ്റിത്തരണേ റഹ്മാനെ.